എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഞാനിതേ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോളയാർ ഡാമിലേക്കാണ് കേട്ടോ. മലക്കപ്പാറയിൽ നിന്ന്, മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ ഷോളയാർ ഡാമിലേക്കാണ് പോകുന്നത്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമേ ഈ ഷോളയാർ ഡാമിലേക്കുള്ളൂ. പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണെന്നുള്ള പച്ചപ്പൊക്കെ നിറഞ്ഞ് തേയിലത്തോട്ടങ്ങളും അതുപോലെ നല്ല മലനിരകളൊക്കെ ആയിട്ട് അടിപൊളി സൂപ്പർ സ്പോട്ടാണ് ശരിക്കും ഈ ഷോളയാർ ഡാമിലേക്കുള്ള വഴി. 6 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം നമ്മളിതേ ഷോളയാർ ഡാമിൻ്റെ അടിവശത്തെത്തി. ഷോളയാർ ഡാമിൻ്റെ മുകൾ സൈഡിലേക്കാണ് ശരിക്കും കാഴ്ചകൾ കൂടുതലുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡാമിൻ്റെ ഷട്ടർ വ്യൂ പോയിൻ്റ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഡാം അടച്ചിട്ടേക്കാണ്, അത് കാരണം ജസ്റ്റ് നൂല് പോലെ കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നതല്ലാതെ ഇവിടെ വേറെ കാഴ്ചകളൊന്നുമില്ല. ശരിക്കും താഴത്തേക്ക് എല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടോ, താഴേക്കൊക്കെ ആണെങ്കിലും മൊത്തം ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. കാരണം വെള്ളമൊന്നുമില്ല, അത് കാരണം താഴത്തേക്ക് പാറകളൊക്കെ തെളിഞ്ഞ്, പാറക്കൂട്ടങ്ങളൊക്കെ തെളിഞ്ഞ് താഴത്തേക്ക് ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഷോളയാർ ഡാമിൻ്റെ താഴ്വശത്ത് നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ തന്നെ ഷോളയാർ ഡാമിൻ്റെ മുകൾ വശത്തെത്തും. അപ്പോൾ പോകണ വഴിക്കെല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ്. എൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്നതെല്ലാം ഷോളയാർ ഡാമിൻ്റെ റിസർവ് ആയിട്ടുള്ള പോർഷൻസാണ്. നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതേ ഈ മുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറഞ്ഞു തുളുമ്പി കിടക്കുന്ന ഈ ഷോളയാർ ഡാമാണ് നിങ്ങളെ വരവേൽക്കുന്നത്. നിറച്ച് വെള്ളമുണ്ട്, നല്ല രസമാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കുറേ തുരുത്തുകൾ പോലെയൊക്കെ ഇങ്ങനെ ദൂരെ ദൂരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അത്യാവശ്യം നല്ല വെള്ളമുള്ളതിനാൽ നല്ല കാഴ്ചയാണ്, നല്ല തെളിഞ്ഞ വെള്ളവും. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ശരിക്കും ഈ ഷോളയാർ ഡാമിൻ്റെ ഈ മുഗൾ സൈഡ് എന്ന് പറയുന്നത്. പിന്നെ അതുമല്ല, ആ മലനിരകളിലൊക്കെ തേയിലച്ചെടികളൊക്കെ ദൂരെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം മൊത്തത്തിൽ ഒരു നല്ലൊരു ഒരു വ്യൂ പോയിന്റ് ആണ് ശരിക്കും കേട്ടോ ഷോളയാർ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോളയാർ ഡാമിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിമനോഹരമായ സ്ഥലങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളയാർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണ് റോഡിൻ്റെ താഴ്വശം, മുകളിൽ തേയിലത്തോട്ടവും മരങ്ങളും. അങ്ങനെ എന്നാ പറയണേ, ആ അതിന് നടുക്കോടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനപ്പുറത്താണ്, അതിമനോഹരമാണ് ശരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വണ്ടി ഇവിടെ ഓരോ എന്നാ പറയണേ ഓരോ സ്പോട്ടുകളിലും നിർത്തി നമുക്ക് കൂടുതൽ കാഴ്ചകൾ പകർത്താം, റിലാക്സ് ചെയ്യാം. കൂടുതൽ കൂടുതൽ അതിമനോഹരമായ സ്ഥലങ്ങളാണ് മുന്നോട്ട് പോകും തോറും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ശരിക്കും മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. അപ്പം നിങ്ങൾ മലക്കപ്പാറ വാൽപ്പാറയൊക്കെ പോകുന്നവർ ഈ കാഴ്ചകൾ ഒരിക്കലും മറക്കാതെ കാണുക. വണ്ടി നിർത്തി ഇതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തുക. അതുപോലെ നമുക്കിവിടെ വണ്ടി നിർത്തി ഇതുപോലെ നടന്ന് കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ ഈ ഷോളയാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ചകളൊക്കെ പകർത്തിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വാൽപ്പാറയിലെ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ.